സുകുമാരക്കുറുപ്പ് എവിടെ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കേരള പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറുപ്പ് ഇപ്പോൾ ജീവനോടെ ഉണ്ടാകില്ല എന്നാണ് ആ അന്വേഷണത്തിൽ പങ്കെടുത്ത പോലീസിലെ ഉന്നതരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം. ഹൃദ്രോഗബാധയാൽ സുകുമാരക്കുറുപ്പ് ഉത്തരേന്ത്യയിൽ വെച്ച് മരണമടഞ്ഞിരിക്കാമെന്നാണ് സർവീസിൽ നിന്നും വിരമിച്ചെങ്കിലും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനിയും കുറുപ്പ് തിരിച്ചെത്തുമെന്ന് പോലീസ് കരുതുന്നതേയില്ല. കുറുപ്പ് എന്ന സിനിമയിലൂടെ സുകുമാരക്കുറുപ്പ് വീണ്ടും ചർച്ചയിലേക്ക് എത്തുമ്പോൾ കേരള പോലീസിനെ വട്ടം കറക്കിയ കുറുപ്പിന്റെ പിന്നാമ്പുറം എങ്ങനെ ചികയാതിരിക്കും? ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ നിരപരാധിയെ കൊലപ്പെടുത്തിയ ആ കുറ്റകൃത്യം കേരളം ഇന്നും മറന്നിട്ടില്ല. ലോങ് പെൻഡിംഗ് കേസായി അവശേഷിക്കുമ്പോഴും കുറ്റാന്വേഷകരാരും സുകുമാരക്കുറുപ്പിനെ ഇനി പ്രതീക്ഷിക്കുന്നില്ല. മാവേലിക്കര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 22/84 LP 16/89 ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് വില്ലേജിൽ പുത്തൻ വീട്ടിൽ ശിവരാമക്കുറുപ്പ് മകൻ സുകുമാരക്കുറുപ്പ് എന്ന് വിളിക്കുന്ന സുകുമാരൻ കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ കുറ്റവാളി. കുബുദ്ധികളായ പല കുറ്റവാളികളെയും സമർത്ഥമായി അഴികൾക്കുള്ളിലാക്കിയ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നാണക്കേടാണ് സുകുമാരക്കുറുപ്പ് സംഭവം. 1984 ജനുവരി 24 നാടിനെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. മാവേലിക്കരയ്ക്കടുത്ത് പുന്നമൂട് കൊല്ലക്കടവ് റോഡിൽ കലിങ്ങിന് താഴെ വയലിൽ കാർ കത്തി ഒരാൾ വെന്ത് മരിച്ചു. KLQ 78-31 നമ്പറിലുള്ള അംബാസഡർ കാറാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന അയാളിനൊപ്പം കത്തിയമർന്നത്. മരിച്ചത് സുകുമാരക്കുറുപ്പാണെന്നായിരുന്നു ആദ്യ വാർത്തകൾ. എന്നാൽ കൊല്ലപ്പെട്ടത് ആലപ്പുഴ തത്തമ്പള്ളി സ്വദേശിയായ ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയായിരുന്നെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഫോറൻസിക് വിദഗ്ധനായ ഉമാദത്തിന്റെ നിർണായകമായ ചില കണ്ടെത്തലുകളാണ് മരിച്ചത് സുകുമാരക്കുറുപ്പല്ലെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനിടയാക്കിയത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പിന് ഇപ്പോൾ 75 വയസ്സാകുമായിരുന്നു. എന്നാൽ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ, കുറുപ്പ് ജീവനോടെയുണ്ടെന്നോ മരിച്ചെന്നോ കൃത്യമായ തെളിവില്ലെന്നാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ചെങ്ങന്നൂർ DYSP ആയിരുന്ന റിട്ടയർഡ് SP PM ഹരിദാസിന്റെ അഭിപ്രായം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT അംഗമായിരുന്ന ഹരിദാസ് കുറുപ്പിനെ തിരിഞ്ഞ് ഉത്തരേന്ത്യയിലും മറ്റും അന്വേഷണം നടത്തിയിരുന്നു. കുറുപ്പിന്റെ നാട്ടുകാരിയായ ഒരു നഴ്സ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്. നഴ്സ് അടക്കം പലരെയും ചോദ്യം ചെയ്തെങ്കിലും അത് തെറ്റായ വിവരമായിരുന്നു. കൊല നടന്നതിന്റെ തുടർ ദിവസങ്ങളിൽ കുറുപ്പിനെ തേടി ആലുവയിലെ ഒരു ലോഡ്ജിൽ പോലീസ് എത്തിയിരുന്നു. അപ്പോഴേക്കും കുറുപ്പ് അവിടെ നിന്നും കടന്നിരുന്നു. അതാണ് ജസ്റ്റ് മിസ് എന്നൊരു സംഭവമെന്നും പിന്നീടൊരിക്കലും കുറുപ്പിനടുത്തെത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഹരിദാസ് വ്യക്തമാക്കുന്നു. കൊലയ്ക്ക് ശേഷം ആലുവയിലും പിന്നീട് വീണ്ടും ചെങ്ങന്നൂരിലും എത്തിയ കുറുപ്പ് പിടിയിലാകും എന്നതിനാൽ ചെന്നൈയിലേക്കും തുടർന്ന് നേപ്പാളിലേക്കും കടന്നു. നേപ്പാളിൽ നിന്ന് മുങ്ങിയ കുറുപ്പിനെ കണ്ടെത്താൻ നടത്തിയ അന്വേഷണങ്ങളൊക്കെ വൃഥാവിലായെന്നാണ് ഹരിദാസിന്റെ അഭിപ്രായം. ചെറിയ നാട്ടെ വീട്ടിൽ കുറുപ്പെത്തുമോ എന്ന് നിരീക്ഷിക്കാൻ സമീപത്തുള്ള വീട് വാടകയ്ക്കെടുത്ത് 4 വർഷത്തോളം പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ കുറുപ്പ് ഹൃദ്രോഗത്താൽ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അന്ന് SIT ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായിരുന്ന റിട്ടയർഡ് SP ജോർജ് ജോസഫ് മണ്ണുശ്ശേരി പറയുന്നത്. കടുത്ത ഹൃദ്രോഗിയായിരുന്ന കുറുപ്പ് ജോഷി സൺ ഓഫ് ഡോക്ടർ സരള ജോഷി എന്ന വ്യാജ മേൽവിലാസത്തിൽ ബീഹാർ, ബംഗാൾ തുടങ്ങിയവയിലൊക്കെ സർക്കാർ ആശുപത്രികളിൽ ഹൃദ്രോഗത്തിന് ചികിത്സ തേടിയിരുന്നു. ഏറ്റവും ഒടുവിൽ 1990 ജനുവരി 14 ബംഗാളിന്റെയും ബീഹാറിന്റെയും അതിർത്തിയിലുള്ള റൂപ് നാരായൺപൂർ പബ്ലിക് ഹെൽത്ത് സെന്ററിലെ OPയിൽ PG ജോഷി എന്ന പേരിൽ കുറുപ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നെന്നും ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയും 3 മാസത്തെ വിശ്രമവും നിർദ്ദേശിച്ചെങ്കിലും പിടിക്കപ്പെടുമെന്ന ഭയം മൂലം സ്ഥലം വിടുകയായിരുന്നു. പിന്നീട് ഒരു ആശുപത്രിയിലും കുറുപ്പെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ കുറുപ്പ് മരിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് ജോർജ് ജോസഫിന്റെ വാദം. അനാഥശവമായി കുറുപ്പിനെ മറവ് ചെയ്തിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ മരിച്ചയാളുടെ മൃതദേഹം, പ്രായം, വിലാസം, ഫോട്ടോ ഒന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ കേരള പോലീസിന്റെ ഔദ്യോഗിക രേഖകളിൽ സുകുമാരക്കുറുപ്പ് മരിച്ചതായി എഴുതി ചേർത്തിട്ടില്ല. ആ കേസ് ഫയൽ ലോങ് പെൻഡിംഗ് ആയി ഇപ്പോഴും തുടരുകയാണ്. തെളിവുകൾ ലഭിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യാനാകും. ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇൻഷുറൻസ് തട്ടിപ്പെന്ന ആശയം കുറുപ്പിന്റെ മനസ്സിൽ ഉദിച്ചത്. 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്ന ലക്ഷ്യം. അന്നത് വലിയൊരു തുകയാണ്. പഴുതുകളടച്ച് തട്ടിപ്പ് നടത്താൻ കുറുപ്പ് സുഹൃത്ത് ഷാഹു, ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ എന്നിവരെ ചട്ടം കിട്ടി. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും ശവമെടുത്ത് കത്തിച്ചിട്ട് മരിച്ചത് താനായിരുന്നെന്ന് വരുത്തി തീർക്കാനായിരുന്നു ആദ്യ പ്ലാൻ. അത് വിജയിച്ചില്ല. ഒടുവിലാണ് തന്റെ ഒത്തപ്പൊക്കവും തടിയും രൂപസദൃശ്യവുമുള്ള ആളെ തേടി കുറുപ്പും സുഹൃത്തുക്കളും ഇറങ്ങിത്തിരിച്ചത്. ആ വരവിലാണ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വണ്ടി കാത്തു നിന്ന നിരപരാധിയായ ചാക്കോ പെട്ടത്. അന്ന് ചാക്കോയുടെ ഭാര്യ ശാന്തമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ചാക്കോയുടെ കൊലപാതകത്തെ തുടർന്ന് സർക്കാർ ശാന്തമ്മയ്ക്ക് ജോലി നൽകിയിരുന്നു. അടുത്തിടെ അവർ സർവീസിൽ നിന്ന് വിരമിച്ചു. അച്ഛനെ കാണാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ചാക്കോയുടെ മകൻ ജീവനിപ്പോൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിനെ ഒഴിവാക്കി നടന്ന വിചാരണയിൽ ഭാസ്കരപിള്ള അടക്കമുള്ള മറ്റു പ്രതികളെ കോടതി ശിക്ഷിച്ചു. അവരിൽ ഭൂരിഭാഗം പേരും
കാല യവനിയയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞു. ചാക്കോ വധക്കേസിനെ ആസ്പദമാക്കി NH-47 എന്ന പേരിൽ സംവിധായകൻ ബേബി അതേ വർഷം തന്നെ സിനിമ ചെയ്തു. ചാക്കോയെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രമായി സുകുമാരനും സുകുമാരക്കുറുപ്പായി TG രവിയുമായിരുന്നു അഭിനയിച്ചത്. 2016 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിന്റെ പ്രേരണ ഈ സംഭവമായിരുന്നെങ്കിലും കഥ സുകുമാരക്കുറുപ്പിന്റേതായിരുന്നില്ലെന്ന് അടൂർ പറയുന്നു. ഇപ്പോൾ കുറുപ്പ് എന്ന പേരിൽ തന്നെ ഒരു ചിത്രം റിലീസ് ചെയ്യുകയാണ്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാനാണ് മുഖ്യവേഷം. ടൈറ്റിൽ കുറുപ്പാണെങ്കിലും കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല ചിത്രമെന്ന് ചാക്കോയുടെ മകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കുറുപ്പിനെ തേടിപ്പോയി കബളിപ്പിക്കപ്പെട്ട രസകരമായ അനുഭവങ്ങളും കേരള പോലീസിനുണ്ട്. ആസാമിൽ കുറുപ്പിന്റെ സാമ്യമുള്ള ഒരു ഡോക്ടർ ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിയ പോലീസുകാർ അത് കുറുപ്പാണെന്ന് ഉറപ്പിച്ചു. ചികിത്സിക്കാനാണെന്ന് വ്യാജേന ചെന്ന അവർ എവിടെ നിന്നാണ് MBBS നേടിയതെന്ന് ഡോക്ടറോട് ചോദിച്ചു. പോലീസിന്റെ ചോദ്യം കേട്ട് വിഷണ്ണനായ ഡോക്ടർ മരുന്നെടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുകയും മതിൽ ചാടി രക്ഷപ്പെടുകയും ചെയ്തു. ആകെ വലഞ്ഞ പോലീസ് അദ്ദേഹം നൽകിയ നാട്ടിലെ മേൽവിലാസത്തിൽ അന്വേഷണം നടത്തി. ആസാമിൽ നിന്ന് മുങ്ങിയ ഡോക്ടർ നാട്ടിൽ പൊങ്ങിയപ്പോൾ പിടികൂടി. ഓടിക്കളഞ്ഞത് എന്തിനാണെന്ന ചോദ്യത്തിനുള്ള മറുപടി കേട്ട് പോലീസുകാർ പോലും ചിരിച്ചുപോയി. മറുപടി ഇങ്ങനെ: ഞാനൊരു വ്യാജ ഡോക്ടറായിരുന്നു, എന്നെ പിടിക്കാൻ വന്നതാകുമെന്ന് കരുതി. കുറുപ്പിനെ കുറിച്ചുള്ള കഥകൾ അവസാനിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.